ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ് ആലേഴ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ഒരു കുഞ്ഞ് ഗാർഡനാണ് കേട്ടോ. അതായത് വിലപിടിപ്പുള്ള ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല, സാധാരണ ഗാർഡൻ, നമ്മുടെ സാധാരണ ഒരു ഗാർഡനാണ് കേട്ടോ. മേളങ്ങളൊന്നും അധികം ഇല്ലാത്ത ഒരു ഗാർഡൻ, പക്ഷേ നിറയെ പൂക്കളുണ്ട് കേട്ടോ. പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒത്തിരി സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ കുറച്ച് ലെന്താന കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ യെല്ലോ കളറാണ്. ഞാനിവിടെ അധികം മേടിച്ച് വയ്ക്കുന്ന ചെടികളെന്ന് വെച്ചാൽ പിന്നെ അതാ റേറ്റ് കുറഞ്ഞ ചെടികളായിരിക്കും, അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ തരുന്ന ചെടികളായിരിക്കും. പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വെയിലത്ത് വയ്ക്കാൻ പറ്റുന്ന ചെടികളായിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഷെയ്ഡിലെടുത്ത് വയ്ക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ചെടികൾ മാത്രമേ നമുക്ക് വയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ പൂക്കളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങനെയുള്ള ചെടികൾ നോക്കിയാണ് വാങ്ങുന്നത്. വെയിലത്ത് വയ്ക്കാൻ പറ്റണം, അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ നമ്മുടെ ഗാർഡനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി നമ്മുടെ എന്തോ ചൈനീസ് ബോൾസൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു, പക്ഷേ വെയിൽ കാരണം അതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അതത്ര എന്താ പിടിച്ചു കിട്ടുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇതിൽ മാറ്റിയിട്ട് കുറച്ച് ഇങ്ങനെയുള്ള ലെങ്താനയൊക്കെ ആകുമ്പോൾ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണല്ലോ. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ നിറച്ച് പൂക്കളും ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ലെന്താനയുടെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, കുറച്ച് വിൻഗേഡ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ലെൻഡാന ആണല്ലോ ഇത് ഈ കാണിക്കുന്നതാണ് ലെൻഡാന. പിന്നെ കുറച്ചുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻഡാസ്. ഇതെല്ലാം നാടൻ വെറൈറ്റീസാണ് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റീസ് ഒന്നും എൻ്റെ കയ്യിൽ അധികം ഇല്ല, നാടൻ വെറൈറ്റീസാണ് ഉള്ളത്. അതാകുമ്പോൾ നമുക്ക് അധികം കെയറൊന്നും കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്ലാന്റ്സ് വാങ്ങിച്ചു വയ്ക്കാനാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ അധികം കെയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് ഓൺലൈനായിട്ടൊക്കെ ഒരു പ്ലാന്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് അധികം കെയറങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് അതിൻ്റെ ഇല വളരുന്നുണ്ടോ, അതിന് എന്താ മൊട്ട് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഏത് സമയവും പോയി നോക്കും. എൻ്റെ കാര്യമാണ് കേട്ടോ, ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പോയി നോക്കാറുണ്ട് പുതിയ ചെടികളൊക്കെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ. എന്നിട്ട് തോന്നും അയ്യോ ഇതിന് വെള്ളം കുറവാണോ അല്ലെങ്കിൽ വളം കുറവാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും വെള്ളമൊക്കെ കോരി ഒഴിച്ച് അത് ആകെ ചളാകുളമാകും. നമ്മുടെ പ്ലാന്റ് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അധികം ായിട്ട് നമ്മൾ കെയർ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വെള്ളമൊക്കെ അധികം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ ചീഞ്ഞിട്ട് പ്ലാന്റ് നശിച്ചു പോകും. അതേസമയം നമ്മൾ അധികം കെയറൊന്നും കൊടുക്കാതെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് വല്ലപ്പോഴും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വല്ലപ്പോഴുമൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെടികൾ നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് വരികയും ചെയ്യും, അതുപോലെ തന്നെ ഒത്തിരി പൂക്കളൊക്കെ തരികയും ചെയ്യും. എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഈ ഒരു കാര്യം. ലെന്താന കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസാണ് നമ്മുടെ വിൻഗയുടെ കളക്ഷൻസ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് വിൻഗ. കണ്ടില്ലേ ഒത്തിരി പൂക്കൾ, ഒരു ഒരു ചെടിയിൽ തന്നെ ഒത്തിരി പൂക്കളുണ്ടാകും. നല്ല ഭംഗിയായിട്ട് തന്നെ വിരിങ്ങി നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിലും മഴയും ഒന്നും ഇതിനൊരു പ്രശ്നമല്ല, എപ്പോഴും പൂക്കളായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. നമുക്കിതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ സീഡിൽ നിന്നൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു 8 വെറൈറ്റി കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇതുമെല്ലാം നാടനാണ് കേട്ടോ. ആദ്യം കാണിച്ച ഒരെണ്ണം ഹൈബ്രിഡാണ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ നാടൻ വെറൈറ്റീസാണ്. കണ്ടില്ലേ ഇതൊക്കെ എത്ര ഭംഗിയായിട്ടാണ് വിരിങ്ങി നിൽക്കുന്നത് നോക്കിയേ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ഗാർഡനിൽ മനോഹരമാക്കാൻ നല്ലൊരു പ്ലാന്റാണ് ഈ വിൻഗ പ്ലാന്റ്. അപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊക്കെ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അധികം ചെടികളൊന്നും വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ തന്നെ ഒന്ന് നല്ലതുപോലെ ആക്കി എടുത്തിട്ട് ഇനി ചെടികളൊന്നും വാങ്ങിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ വിൻഗേഡിൽ തന്നെ കുറച്ച് കളക്ഷൻസ് കൂടിയൊക്കെ ആക്കണമെന്ന് മനസ്സിനൊരു ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഇത് തന്നെ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് ഓർക്കിഡൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ കോരി തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റിപ്പോകും, വെള്ളം കോരി മടുത്തു. അതുകൊണ്ട് തന്നെ പുതിയ ചെടികളൊന്നും വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂത്തു നിന്നപ്പോൾ വീണ്ടും ഒരാഗ്രഹം വിൻഗയുടെ കുറച്ച് കളക്ഷൻസ് കൂടിയൊക്കെ ആക്കണമെന്ന്. അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ വിൻഗ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മുടെ നാടൻ വെറൈറ്റീസാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ കാടുകളിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റാണ്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റൊരു വെറൈറ്റി കളറാണ് കേട്ടോ.
പിന്നെ എന്താണെന്ന് വെച്ചാൽ അധികം തഴിച്ച് കൊടുത്ത് വളരുന്നതിനേക്കാൾ നല്ലത് കുറച്ച് എന്നിട്ട് ഇലയൊക്കെ ഇങ്ങനെ ഇത്രയും അധികം തഴിച്ച് വളരുമ്പോൾ ഫ്ലവർ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ കുറച്ച് ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പൂക്കൾ ഒത്തിരി ഉണ്ടാകുകയും ചെയ്യും. ഇതൊക്കെ തന്നെ നമുക്ക് എന്താ ഇതിൻ്റെ ഫ്ലവറൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ആ സ്റ്റെമിൽ നിന്ന് ഒത്തിരി ഇങ്ങനെ കിളിർപ്പുകളൊക്കെ വന്നിട്ട് വീണ്ടും ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, ഈ ഫ്ലവറൊക്കെ കഴിയുമ്പോൾ കുറച്ച് അടിഭാഗത്ത് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് എന്തെങ്കിലും ചാണകവെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ കിളിർപ്പുകൾ വന്നിട്ട് വീണ്ടും ബുഷിയായിട്ട് പ്ലാന്റ് വരികയും ഒത്തിരി പൂക്കൾ തരികയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡൻ മൊത്തത്തിലൊന്ന് കാണാനതായത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ഗാർഡനാണ്. അപ്പോൾ നിങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ട് സെറ്റപ്പായിട്ടൊക്കെ വയ്ക്കുമ്പോൾ, അതായത് ഇപ്പോൾ കുറച്ച് പോട്ടിലൊക്കെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഈ വിൻഗ പ്ലാന്റ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൽ അധികം എന്താ കീടശല്യം അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ശവന്നാറി, എന്താ നിത്യ കല്യാണി, വിൻഗ, അങ്ങനെ ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ശവന്നാറി എന്നൊക്കെയുള്ള ഒരു പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലീവ്സിന് അത്യാവശ്യം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ, അതുകൊണ്ടാവും അതിനെ ശവന്നാറി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ലീവ്സിലൊന്നും വലിയ കാര്യമില്ലല്ലോ, അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തു കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ലീവ്സിൽ ആ ഒരു സ്മെല്ലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്ലവറ് സുന്ദരി അല്ലാതില്ല കേട്ടോ. നല്ല സുന്ദരിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ സ്മെല്ലുള്ളത് കൊണ്ട് കീടങ്ങളൊന്നും അധികം അതായത് ശല്യം ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ചെടികളിലൊന്നും അങ്ങനെ കീടബാധയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, മറ്റ് ചെടികളെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ഒരു ടെൻഷനും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു പ്ലാന്റാണ്. വെയിലത്ത് വയ്ക്കാൻ പറ്റും, മഴയത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഗാർഡൻ എപ്പോഴും പൂക്കളാൽ മനോഹരമാക്കാനും ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ഗാർഡനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, അതായത് പോലെ നിറഞ്ഞ് പൂത്ത് നിൽക്കുമ്പോൾ മനസ്സിനൊക്കെ ഒത്തിരി സന്തോഷം തോന്നും. പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോഴും നിങ്ങൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഗാർഡൻ എപ്പോഴും പൂക്കളാൽ മനോഹരമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു പ്ലാന്റ് ധൈര്യമായിട്ട് തന്നെ വച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ എപ്പോഴും പൂക്കൾ കൊണ്ട് മനോഹരമായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങളുടെ കൂടിയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.